എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചും ക്യാമ്പയിനെ കുറിച്ചും ഒക്കെ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് ഇതിൻ്റെ ഒരു ലോഞ്ച് ചെയ്യുന്ന ഒരു മുഹൂർത്തത്തിൽ ഒപ്പം ഉണ്ടാവാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഇത് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ആരോഗ്യരംഗത്തെക്കുറിച്ചും നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യ ബോധം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല കാരണങ്ങളാണ്, ഇപ്പൊ കോവിഡ് തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എന്നും ഒരു ഒരു ഭയങ്കര ഭയം ജനിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു ക്യാൻസർ എന്ന വാക്ക്. അപ്പൊ ക്യാൻസറിന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്യാൻസർ എന്ന രോഗത്തെക്കാൾ അപകടകരം അതിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അറിവുകളാണ്. നമ്മൾ അവിടെ എവിടെയും വായിച്ചും പലരും പറഞ്ഞും പണ്ടത്തെ സിനിമകളിലൊക്കെ ക്യാൻസർ എന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് ക്യാൻസറിനെ ചിത്രീകരിച്ച് വെച്ചിരുന്നത്. അതിൻ്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമായിട്ടാണ് ക്യാൻസറിനെ എപ്പോഴും കണ്ടിരുന്നത്. പക്ഷെ ഈ ഇതേപോലെ ഇതിനു മുമ്പ് ഞാനും പല സംരംഭങ്ങളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ക്യാൻസർ അവയർനെസ് ക്യാമ്പയിൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ അച്ഛൻ്റെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലും ക്യാൻസർ രോഗം നേരിട്ട് വളരെ അടുത്ത് നിന്ന് കണ്ട് ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് പുറത്തു വന്ന ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്നത് ഇവിടെയുള്ള അറിവുള്ളവർ പറഞ്ഞതുപോലെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന, നേരത്തെ കണ്ടുപിടിച്ചാൽ, വളരെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ, ആവശ്യമായ കൃത്യമായിട്ടുള്ള കൈകളിൽ എത്തിച്ചേർന്നാൽ, ഏറ്റവും വളരെ ആധികാരികമായിട്ട് എന്ത് എവിടെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിവുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബോധം, ഒരു ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതെനിക്ക് വളരെ സന്തോഷം തരുന്നു. ഇപ്പം ഇതേപോലെ സ്ത്രീകൾ പ്രത്യേകിച്ചും ക്യാൻസർ ടെസ്റ്റ് ചെയ്യാൻ എപ്പോഴും മടിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ പല ക്യാമ്പയിൻസുണ്ട്, പല നാടുകളിൽ പോകുമ്പോഴും ചില സ്ഥലത്ത് വളരെയധികം ജനപങ്കാളിത്തം ഉണ്ടാവും. ചില ഉള്ളോട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അധികം ആൾക്കാർ ആ ക്യാമ്പിന് വന്ന് വരുന്നത് തന്നെ എന്തോ ഒരു നാണക്കേട് പോലെയോ പേടി പോലെയോ ഒക്കെ അങ്ങനെയുള്ള ഒരു പ്രവണതയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇങ്ങനൊരു രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിന് അവർ കാരണം കുടുംബത്തിനൊരു സ്ട്രെസ് ഉണ്ടാവുന്നു, ഒരു സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യതയായി മാറും, അവർ സഹിക്കേണ്ടി വരുന്ന വേദന, ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ മുടി പോവും, വയ്യാതെ ആവും എന്നൊക്കെയുള്ള പല പല തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് സ്ത്രീകളാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ക്യാൻസറിനെ ഫേസ് ചെയ്യാനായിട്ട് മടിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ഇപ്പോൾ ഡോക്ടർ റൈസും ഡോക്ടർ നൌഷാദും പറഞ്ഞതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലേക്ക് അവരിലേക്ക് ചെന്ന് അവരിൽ രോഗമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും കണ്ടുപിടിച്ചാൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒരു ക്യാമ്പയിൻസ് ഒക്കെ അതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ അതിന് അങ്ങനെയുള്ള പല ക്യാമ്പയിൻസും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പയിനെ, ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും ഒക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള മെക്കാനിസം ഇപ്പോൾ പുതിയ രീതി, ഇപ്പോൾ നമ്മുടെ ആധുനികമായിട്ടുള്ള മെഡിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ കണ്ടുപിടിക്കുന്ന ഇത്തരം പുതിയ ഈ ഒരു ഇങ്ങനെയുള്ള എക്യുപ്മെൻസിനെയൊക്കെ കുറിച്ചിട്ട് ഉള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിൻ്റെയും ഒരു ക്യാമ്പയിനിൻ്റെയും ലോഞ്ചാണ് ഇവിടെ നടക്കുന്നത്. അത് അവിടെ പ്രസൻ്റായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ നൌഷാദിനെ ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭത്തിൻ്റെ തുടക്കത്തിലും ഞാൻ ഭാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് പേരെയും ഞാൻ കാണാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. എല്ലാവരും എത്ര ആത്മാർത്ഥമായിട്ടാണ്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിനനുസരിച്ച് തന്നെ റിസ്ക് ഉണ്ട്. കാരണം അത്രയധികം ജെനുവിനായിട്ട് അല്ലെങ്കിൽ അത്രയും പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പാളിപ്പോകാവുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിൻസിയറായിട്ട് ഏറ്റവും ആഴത്തിൽ പഠിച്ച് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് മിസ്റ്റർ നൌഷാദിൻ്റെ നേതൃത്വത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഏറെ സന്തോഷത്തോടെ ഞാനും ഒപ്പം ചേർന്നത്. പിന്നെ ഇതിലും എത്തിയ ഒരു പക്ഷേ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ക്യാമ്പയിനിന് വേണ്ടിയിട്ട്
ഒരു പരസ്യചിത്രം ഈ കൂട്ടായ്മ ഒരുക്കുകയുണ്ടായി. ആ പരസ്യചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ, എനിക്ക് എൻ്റെ ഹൃദയത്തോട് ഞാൻ ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പരസ്യചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഭാവനയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ സഹോദരിയായിട്ടോ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ എന്ന വാക്കിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്ന ഒരു വാക്കാണ് അതിജീവനം എന്ന് പറയുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഭാവന, ഒരു സ്ത്രീയുടെ കരുത്തിൻ്റെയോ അല്ലെങ്കിൽ അതിജീവനത്തിൻ്റെയോ ഒരു കാര്യം പറയുമ്പോൾ. അപ്പം ഈ ഒരു പരസ്യചിത്രത്തിന് വേണ്ടി ഇതിലും നല്ല ഒരു ചോയ്സ് ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ പരസ്യചിത്രം ഞാൻ കണ്ടതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു അങ്ങനെ ഭാവനയെ വെച്ചിട്ട് അങ്ങനെ ഒരു പരസ്യചിത്രം ആ ഒരു ഐഡിയ ആരുടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനെ ഞാൻ അങ്ങേയറ്റം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഒപ്പം ഭാവനയും ഇപ്പോൾ വളരെ സജീവമായിട്ട് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഭാവനയ്ക്കും എല്ലാവിധ സ്നേഹ ആശംസകളും ഫോർമലായിട്ട് ഞാൻ അറിയിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. ഈ പ്രോജക്റ്റിനും ഇതിൻ്റെ നല്ല ഉദ്ദേശത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവും ഉള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.